ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ലാങ്സ്റ്റൺ ഹ്യൂക്സിൻ്റെ ഐ റ്റു എന്ന പോയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ലാങ്സ്റ്റൺ ഹ്യൂക്സ് എല്ലാവരും കേട്ടിട്ടുള്ളൊരു എഴുത്തുകാരനായിരിക്കും അദ്ദേഹത്തിൻ്റെ ബേറി ബ്ലൂസ് നീഗ്രോ സ്പീക്സ് ഓഫ് റിവർ അങ്ങനെയുള്ള പോയംസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പിന്നെ ഡിഗ്രിക്കാർക്ക് ഒരു സമയത്ത് സോൾ ഗോൺ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേയും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഹോപ്പ് തരുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്ന ഒരു ഓദറാണ് ആൻഡ് ഐ ടു എന്ന പോയം ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഐ ജസ്റ്റ് റീസെക്ട് ദ ഓദർ ഇത് ലാങ്സ്റ്റൺ ഹ്യൂക്സ് തന്നെയാണോ കാരണം ഇത്രയും റേഷ്യൽ പ്രൈഡിനെ കുറിച്ചിട്ട് പറയുന്ന അല്ലെങ്കിൽ ആഫ്രിക്കൻ ലൈഫിനെ കുറിച്ച് പറയുന്ന ഒരാൾ ഐ ടു സിങ് അമേരിക്ക എന്ന് പറയുമ്പോൾ ആ ഒരു അമേരിക്ക എന്ന് പറയുന്ന ആ വെരി പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹാഫ് പോയി പക്ഷേ നമ്മൾ ആ പോയം വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടി മനസ്സിലാവും ആ ഒരു കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടും എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ റ്റു എന്നുള്ള പോയത്തിൻ്റെ പബ്ലിഷിംഗ് ഇയർ ഞാൻ നോട്ട് ചെയ്തപ്പോൾ ഇറ്റ്സ് ഇസ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കൂടി മെച്യോർഡായി പക്ഷേ നമ്മൾ ശരിക്കും വോവ് സ്ട്രക്കാവും വണ്ടർ സ്ട്രക്കായി പോവും കാരണം ദ നീഗ്രോ സ്പീക്ക്സ് ഓഫ് റിവർ എന്ന് പറയുന്നത് പതിനേഴാം വയസ്സിൽ എഴുതിയിട്ടുള്ളൊരു പോയാണ് ആ സമയത്ത് അത്രയും റേഷ്യൽ പ്രൈഡുള്ളൊരു വ്യക്തി വേറി ബ്ലൂസ് എഴുതുമ്പോൾ അദ്ദേഹത്തിന് വെറും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് വേറി ബ്ലൂസ് പബ്ലിഷ് ചെയ്യുമ്പോൾ വെറും ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ കളക്റ്റഡ് പോയിംസ് വേറി ബ്ലൂസ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പക്ഷേ ഐ റ്റു എന്ന് പറയുന്ന പോയം ഇത്രയും കൂടി കഴിഞ്ഞിട്ടാണ് സോ ഒരു വ്യക്തിയുടെ ആണ് അവിടെ കാണുന്നത് ആ ഒരു ഹോപ്പ് കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് എത്രത്തോളം അദ്ദേഹം ജീവിക്കുന്നു അത്രത്തോളം ആ ഒരു തോട്ട് പ്രോസസ്സും മാറുണ്ട് എന്ന് ആയിട്ട് കാണിക്കുന്ന ഒരു പോയമാണ് ഐ റ്റു അത് ചെറിയൊരു പോയമാണ് ആൻഡ് ഐ വിൽ റീഡ് ഇറ്റ് ഫോർ യു ഐ ടൂസിങ് അമേരിക്ക ഐ ആം ദ ഡാർക്ക് ബ്രദർ ദി സെൻ മീ ടു ഈറ്റ് ഇൻ ദ കിച്ചൺ When company comes, but I laugh and eat well and grow strong. Tomorrow I will be at the table. When company comes, nobody will dare say to me here in the kitchen then. Besides, they'll see how beautiful I am and be ashamed. I too am America. I too sing America, I too am America. In the Parayan Langston Hughes Hughesine ആ ഒരു തോട്ട് പ്രോസസ്സാണ് ഈ ഒരു പോയം നമുക്കിതിൻ്റെ സമ്മറി എല്ലാവർക്കും അറിയുന്നതാണ് അത് വായിക്കുമ്പോൾ തന്നെ ആ സിമ്പിൾ വേർഡിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഐ ടു സിങ് അമേരിക്ക എനിക്കും അമേരിക്കനെ കുറിച്ച് പാടാൻ ഒരു എല്ലാ അവകാശവും ഉണ്ട് എന്ന് പറയുന്ന ഒരു പോയമാണ് പിന്നെ ആ ഇയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളാണ് നയൻറ്റീൻ ട്വൻറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിനാരിയോനെക്കാട്ടിലും വേഴ്സ് ആണ് ഇപ്പോളേ സിറ്റുവേഷൻ വേഴ്സ് ആണ് അപ്പോൾ ആ സമയത്ത് സിറ്റുവേഷൻ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല ഈവൻ സിവിൽ റൈറ്റ്സ് ആക്ട് പോലും ആ സമയത്ത് വന്നിട്ടില്ല ആൻഡ് ദേവേർ സിംപ്ലി സ്ലേവ്സ് അപ്പോൾ വി ക്യാൻ സീ ഹിയർ ഇറ്റ്സ് എ ക്രൈ ഓഫ് എ സ്ലേവ് ഓർ മേ ബി എ ഡൊമെസ്റ്റിക് സെർവെൻറ്റ് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല ഹി മൈറ്റ് ബി ഫ്രീ ഹി മൈറ്റ് ബി ജസ്റ്റ് എ ഡൊമെസ്റ്റിക് സെർവെൻ്റ് പക്ഷേ ലാങ്സ്റ്റൺ ഹ്യൂക്സ് എന്ന ആ ഒരു നമുക്ക് എടുക്കാം ലാങ്സ്റ്റൺ ഹ്യൂക്സ് എന്ന പോയിറ്റ് അവിടെ പറയുമ്പോൾ എവ്രിതിങ് ഹി ഗീവ്സ് ഹി ഗീവ്സ് ദ ഡാർക്ക് സൈഡ് ബട്ട് സ്റ്റിൽ അറ്റ് ദ എൻഡ് ഹി പുസ് സംതിങ് ഹോപ്പ് ആ ഒരു ഹോപ്പാണ് ഇവിടെ ലാങ്സ്റ്റൺ ഹ്യൂക്സ് ഈ പോയത്തിൽ പറയുന്നത് ആ ഒരു പ്രൈഡോട് കൂടിയിട്ട് ഐ ടു ആം അമേരിക്ക എന്ന് പറയുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് ആ ഒരു ഹോപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റും നൂറ് കൊല്ലായി പോയെഴുതിയിട്ട് ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു ആഫ്രിക്കൻ അമേരിക്കൻ അത് വായിക്കുമ്പോൾ ഹീ ക്യാൻ ഫീൽ ദാറ്റ് പ്രൈഡ് ഇൻ ഹിം അവിടെയാണ് ലാങ്സ്റ്റൺ ഹ്യൂക്സ് എന്ന വ്യക്തി വിജയിച്ച് നിൽക്കുന്നത് ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ നീ കിച്ചണിൽ പോയിരുന്ന് കഴിക്കുന്നു എന്ന് ആജ്ഞാപിക്കുന്ന അമേരിക്കക്കാരോട് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ആൻഡ് ഹി ജസ് സേയ്സ് ടുമാറോ വിൽ ബി ഹിസ് നാളെ എൻ്റെ ആകും എന്ന് ബിക്കോസ് ഹി ഹാഡ് ദാറ്റ് തോട്ട് ഹി ഹാഡ് ദാറ്റ് വിഷൻ ഹി ഹാഡ് ദാറ്റ് ഡ്രീം ദാറ്റ് ടുമാറോ വിൽ ബി ബെറ്റർ ഫോർ ഹിം ആൻഡ് ഹിസ് പീപ്പിൾ പക്ഷേ ഇപ്പോഴെന്ത് എന്നുള്ള ചോദ്യം സ്റ്റിൽ പ്രിവേലിംഗ് ആണ് ഈസ് ദാറ്റ് ടുമാറോ റീച്ച്ഡ് ഇപ്പോഴും ആ ടുമാറോ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്കിപ്പോൾ അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ജോർജ് ഫ്ലോയിഡുകൾ ഉണ്ടാവും അറിയാതെ പോകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച ഒരുപാട് ജോർജ് ഫ്ലോയിഡുകൾ ഇപ്പോഴും അമേരിക്കയിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ ലാങ്സ്റ്റൺ ഹ്യൂക്സ് ആ ഒരു നരേഷനിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം വരും ടുമാറോ എന്ന് പറയുന്ന ഒരു ബെറ്റർ ഡേ വരും നിങ്ങൾ ഞാനും ഒരുമിച്ച് ഒരു ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് യു വിൽ ബി അഷെയ്ംഡ് ഇത്രയും നാൾ നിങ്ങൾ ഒളിപ്പിച്ചു വച്ചത് ഇങ്ങനൊരു വ്യക്തിയാണല്ലോ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ ലെവലല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ യു വിൽ ബി അഷെയിംഡ് ആ ഒരു എൻ്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ പ്രകൃതാണ് ഐ ലാവ് ആൻഡ് ഐ ഈറ്റ് ആൻഡ് ഗ്രോ സ്ട്രോങ് എന്ന് പറയുന്നത് ട്രൂ ആണ് അമേരിക്കൻസ് അമേരിക്കൻസിനെക്കാട്ടിലും എത്രയോ ശക്തിയുള്ളവരാണ് ആഫ്രിക്കൻസ് അവരുടെ ഫിസിക്ക് തന്നെ നമുക്കറിയാവുന്നതാണ് ആ ഒരു ഫിസിക്ക് കണ്ടിട്ട് ദേ വിൽ ബി അഷീംഡ് ഓഫ് ദംസെൽഫ് എന്ന് പറയുന്നു പിന്നെ നമുക്ക് ഈ പോയത്തിനെ ഒന്നുകൂടി ഉള്ളിലേക്കെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാൾട്ട് വിറ്റ്മാൻ്റെ ഐ ടു സിങ് അമേരിക്ക സോറി വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു പോയുണ്ട് സോറി വാൾട്ട് വിറ്റ്മാൻ എഴുതിയിട്ടുള്ള ഒരു പോയത്തിന് തിരിച്ച് പറയുന്ന ഒരു മറുപടിയാണോ ഐ ഹിയർ അമേരിക്ക സിംഗ് ഐ ഹിയർ അമേരിക്ക സിംഗ് എന്ന് പറയുന്ന പോയത്തിന് ഒന്നും കൂടിയും പറയുകയാണോ എന്ന് തോന്നിപ്പോവും അത് എയ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീസിലാണ് എയ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീസ് ടൈമിൽ വാൾട്ട് വിറ്റ്മാൻ എഴുതിയിട്ടുള്ളൊരു പോയാണ് ഐ ഹിയർ അമേരിക്ക സിംഗ് അപ്പോൾ ആ പോയത്തിൽ വാൾട്ട് വിറ്റ്മാൻ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഡൈവേഴ്സിറ്റീനും ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വാലിറ്റീനെ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വാൾട്ട് വിറ്റ്മാൻ മറന്നൊരു ഉണ്ട് ദ ആഫ്രിക്കൻസ് ഇൻ അമേരിക്ക ദ ആഫ്രിക്കൻ അമേരിക്കൻസ് അപ്പോൾ അതിലൊന്നും ഉണ്ടായില്ല അപ്പോൾ പറയാണ് എന്നെ മറന്നു പോരുത് ഞാൻ ഡാർക്കർ ബ്രദറാണ് ഡാർക്കർ ബ്രദർ ഓഫ് കോഴ്സ് ഷൂസ് ഹിസ് കളർ ദ ബ്ലാക്ക് കളർ അപ്പോൾ ആ ഒരു വ്യക്തി പറയാണ് എന്നെ നിങ്ങൾ മറന്നു പോവരുത് ഒരു കോമൺ എക്സ്പീരിയൻസാണ് ആഫ്രിക്കൻ അമേരിക്കൻ്റെ കാരണം അവർ നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു ഡാർക്കർ ബ്രദർ എന്ന് പോയിട്ട് ഡാർക്ക് എന്ന് വിളിക്കണതിന് പകരം ബ്ലാക്ക് എന്ന് വിളിക്കുന്നതിന് പകരം നിഗർ എന്നൊക്കെ കേട്ടിട്ട് അവിടെ ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ദ ഫോസ് ടു ലീവ് വർക്ക് ഈറ്റ് ട്രാവൽ സപ്പറേറ്റ്ലി വിത്ത് നോ ലീഗൽ റൈറ്റ്സ് ഐ എം ടോക്കിങ് അബൌട്ട് നയൻറ്റീൻ ട്വൻറ്റീസ് ആ സമയത്ത് അവർക്ക് ഇവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കാൻ വരെ പറ്റില്ല അവരോടൊപ്പം യാത്ര ചെയ്യാൻ ഒന്നും പറ്റില്ല സ്വന്തമായിട്ട് ഒരു റൈറ്റ് പോലും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു പോയ എഴുതുന്നത് കാരൻ ഹീ സേസ് ദാറ്റ് നിങ്ങൾ എങ്ങനെ അമേരിക്കനെ കുറിച്ച് പാടുന്നു വാൾ വിറ്റ് മാൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ക്രൈ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഷൗട്ട് ഔട്ട് ഷൗട്ട് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് മോർ ഓഫ് എ മൈൽഡ് കൈൻഡ് ഓഫ് വേഴ്സസ് അപ്പോൾ പറയാണ് നിങ്ങൾ എങ്ങനെയാണോ അമേരിക്കനെ കുറിച്ചിട്ട് പാടുന്നത് പ്രേസ് ചെയ്യുന്നത് ഐ ടു ഹാവ് ദ സെയിം റൈറ്റ്സ് ടു ബി പാട്രിയോട്ടിക് സംഭവം ഒരു ഡബിൾ കോൺഷ്യസ്നെസ് എല്ലാ ആഫ്രിക്കക്കാരൻ്റെ മനസ്സിലും ഉണ്ട് ഈ ഒരു ഡബിൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഫ്രിക്കക്കാരനാണോ ഞാൻ അമേരിക്കക്കാരനാണോ ഞാൻ ഈ കൾച്ചറാണോ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ കൾച്ചറാണോ ആക്സെപ്റ്റ് ചെയ്യണ്ടേ എൻ്റെ ഡാർക്ക് ബോഡി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വൈറ്റ് മാനെ പോലെ ആക്ട് ചെയ്യുക എൻ്റെ തോട്ട് എങ്ങനെയാണ് ഐ ആം ലിവിങ് സോൾസ് ആഫ്രിക്കൻ ആണോ അമേരിക്കൻ ആണോ ആഫ്രോ അമേരിക്കൻ ഇറ്റ്സ് ലൈക്ക് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഇൻ എ സിംഗിൾ ബോഡി നോ അൺഐഡൻറ്റിക്കൽ ട്വിൻസ് ഇൻ എ സിംഗിൾ ബോഡി റൈറ്റ് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് രണ്ട് തോട്ടാണ് ഒരേ സമയം കരുന്ന് നടക്കുന്നത് അപ്പോൾ ആ ഒരു ഡബിൾ കോൺഷ്യസ്നെസ് വെച്ചിട്ടും ഹി സേയ്സ് ദാറ്റ് ഹി ഹാസ് ദ സെയിം പാട്രിയോട്ടിസം ആസ് യു എന്നിട്ടും എന്നെ എന്തിനാണ് ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യുന്നത് എന്ന് ഡീപ് ഡൗൺ ചോദിക്കുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് ഹോപ്പാണ് അവിടെ കാണുന്നത് ദാറ്റ് ടുമാറോ ടുമാറോ വിൽ ബി ഹിസ് അത് പ്രൊക്ലെയിം ചെയ്യാണ് നാളെ ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കും എന്ന് ഇതേ പ്രൊക്ലമേഷൻ നമുക്ക് നാൽപ്പത് വർഷങ്ങൾക്കപ്പുറം മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഐ ഹാവ് എ ഡ്രീമിൽ കാണാം ആ മലനിരകളിൽ എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഓടി നടക്കുന്ന ഒരു കാലം വരും എന്ന് മാർട്ടിൻ ലൂതർ കിങ് മരിച്ച് മക്കൾ മരിച്ച് ഒരു രണ്ട് മൂ രണ്ടാമത്തെയൊക്കെ ആയിണ്ടാവും ബട്ട് സ്റ്റിൽ ദാറ്റ് ടൈം ഹാസ് ഇൻ യെറ്റ് റീച്ച്ഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഹ്യൂക്സ് ജസ്റ്റ് ആ ഒരു ബിലീഫ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് ദാറ്റ് സൈഡ് ഒരു കൺട്രീസ് വാല്യൂബിൾ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ തന്നെ ഉണ്ട് ആൻഡ് ഹി സേയ്സ് ദാറ്റ് ഹി ടു ഹവ് ദ സെയിം റൈറ്റ്സ് അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് ആളുടെ ആ ഒരു വോയിസ് എല്ലാവരുടെയും വോയിസ് കൂടിയിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ ആളുടെ ഇൻറ്റൻഷൻ പറയുമ്പോൾ ഹി ഹാസ് സംതിങ് ഇൻ ഹിം ആൻഡ് ഹീ ഡയറക്ട്ലി സേയ്സ് ദു പറയുമ്പോൾ ആ വൈറ്റ് ഹൗസ് ഓണേഴ്സ് എന്നെയാണ് ആ ദേ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് എന്താ ദേ വിൽ സി ഹൗ ബ്യൂട്ടിഫുൾ ഐ ആം രണ്ട് വട്ടേ ഇവിടെ ദേ എന്ന വാക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ ദേ സെൻ മീ ടു ഈറ്റ് ഇൻ ദ കിച്ചൺ ഇപ്പം നിങ്ങൾ എന്നെ കിച്ചണിലോട്ട് വിടും എന്തിനാണ് ഭക്ഷണം കഴിക്കാൻ ബട്ട് ടുമാറോ ടുമാറോ വിൽ ബി എൻറ്റയർലി എ ഡിഫറെൻറ്റ് വൺ ദാറ്റ്സ് ഹിസ് ഡ്രീം ആ ഡ്രീമിലാൾ പറയുന്നത് എന്താ ദേ വിൽ സീ ഹൗ ബ്യൂട്ടിഫുൾ ഐ ആം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതും നാളെ നിങ്ങൾ എന്നിൽ കാണും ആൻഡ് ദാറ്റ് ഷോസ് ഹിസ് ഗറ്റ്സ് ഹിസ് ഹോപ്പ് ഹിസ് പാഷൻ ഹിസ് ഇൻറ്റൻഷൻസ് അതൊക്കെ ആ ഒരു തോട്ടാണ് ആള് വളരെ ജോയ്ഫുള്ളിയാണ് ഇത് പറയുന്നത് ബട്ട് വി നോ ദാറ്റ് ഹീസ് ക്രൈം ഡീപ് ഡൗൺ ബിക്കോസ് അങ്ങനെ ആൾക്കങ്ങനൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ അടുത്താണ് കഴിഞ്ഞ് കഴിഞ്ഞാലും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെസ്റ്റ് വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സോഫയിൽ കാല് മുകളിലേക്ക് കയറ്റി ചിപ്സ് കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കണ അവർ വരുന്നുണ്ട് ഇനി ഒന്ന് പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ പുറകിലേക്ക് പോയേ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് അബൌട്ടിറ്റ് ഇതിനാളും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ആൻഡ് അമേരിക്ക ഈസ് ദർ ഹോം ഹി വാസ് ബോൺ ദർ ഹിസ് ബോട്ട് അപ്പ് ദർ സ്വന്തം വീട്ടിൽ ഒരു രണ്ടാം തരക്കാരനായിട്ട് നിൽക്കുമ്പോഴത്തെ ഒരു വ്യക്തിയുടെ വിഷമാണ് അവിടെ പറയുന്നത് പക്ഷേ ഹിസ് നോട്ട് ക്രൈയിങ് He says he is ready to laugh because he has 100% surety that it is not him who is going to cry or be ashamed. It will be them. So, so, just think this poem deep down as Langston Hughes, a different poem with a hope and insight. ഇതിനേക്കാളും കൂടുതൽ ഈ പോയത്തിന് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് കഴിഞ്ഞാലും അനാലിസിസ് ആയിക്കോട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ ദാറ്റ്സ് ഓൾ താങ്ക് യു